ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ എപ്പിസോഡ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന എന്റെ ഷോപ്പിൽ ഏതെല്ലാം വെറൈറ്റീസ് ഫിഷസ് ഉണ്ട് എന്ന്. അപ്പൊ വീട്ടിലോട്ട് പോവാം. എന്റെ കയ്യിൽ ഫസ്റ്റ് എന്നതാ കാണിക്കാൻ പോകുന്നത്, ഫൈറ്റർ ഫീമെയിൽ. മെയിൽ അല്ല, എല്ലാ കളറുണ്ട് ഇതിൽ. മിൽക്കി വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാ കളറുണ്ട്. ഇതാ ഇതെല്ലാം നല്ല ഡാർക്ക് ബ്ലൂ കളർ. ഏതാ റെഡ് ഉണ്ട്, ഇതെല്ലാം ഫുൾ മൂണ്ട് തന്നെ, ഹാഫ് മൂണ്ടല്ല. ഒന്ന് പ്ലാന്റിന്റെ ഉള്ളിൽ പോയിട്ട് വന്ന് എല്ലാത്തിലും എക്സ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിൽ കാണാൻ പറ്റുന്ന കറക്റ്റ് വൈറ്റ് സ്പോട്ട്, വൈറ്റ് സ്പോട്ട് നിന്ന് എക്സ്പോർട്ട് നിന്ന് ഇതിൽ ഇതിന്റെ വയറ്റിന്റെ അടിയിൽ കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ട്. ഇതെല്ലാം ബ്രീഡിങ് ആക്കാം, ബ്രീഡിങ് ആക്കി പ്രശ്നമില്ല. ഇതെല്ലാം ബ്രീഡിങ് സൈസ്, നന്ന അഡൽട്ട് അല്ല, മീഡിയം. കീഴിലുള്ളത് ഫോക്സ് ടൈൽ, പിന്നെ ഒരു നോർമൽ പ്ലാന്റ് ഉണ്ട്. ഇപ്പൊ എല്ലാ ബ്രീഡിന്റെ ഫീമെയിൽ കൊണ്ടുവരി ഞാനിപ്പോ ഷോപ്പിലിട്ടത്. ഇത്രയും ഫീമെയിൽ ഇപ്പൊ ഇതെല്ലാം സെയിലിന് തന്നെ ഉള്ള ബ്ലൂ എല്ലാം നോക്കുന്ന ഡാർക്ക് ബ്ലൂ. അപ്പൊ അടുത്ത ഫിഷ് ഏതെന്നില്ലെങ്കിൽ ബ്ലാക്ക് മോർ. ഇതിന്റെ നമ്മ സൈഡ് വ്യൂ ഇത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല ബ്ലാക്ക് ആയതുകൊണ്ട്. ബ്ലാക്ക് മോർ ഇത് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് നോർമലും ഉണ്ട്. ഇതെല്ലാം ചെറിയ സൈസ്, ഇത് വലിയ സൈസ് ഉള്ളതുകൊണ്ട്. ബ്ലാക്ക് മോർ തന്നെ ഒരു ഗോൾഡിന്റെ വെറൈറ്റി തന്നെ, ഗോൾഡ് അല്ല, ഗോൾഡിൽ വേറെ വെറൈറ്റി. പിന്നെ ബ്രീഡിങ് കാര്യങ്ങളെല്ലാം ഗോൾഡ് ഫിഷിന്റെ വല്ല സെയിം. ഇതിലും മെയിലും ഫീമെയിലും അറിയുന്നത് ഗോൾഡ് ഫിഷ് വല്ല സെയിം. കളറ് മാത്രം ഫുള്ള് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട്. മോളിൽ നല്ല ലാർജ് സൈസ്, ആ വൈറ്റ് കാണുന്ന നല്ല ലാർജ് സൈസ് ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നല്ല വലിയ ലാർജ് സൈസ് രണ്ട് കാണാൻ. ഇതിലെല്ലാം ബ്രീഡിങ്ങിന് റെഡി ആയിട്ടുള്ളത് തന്നെ, ഫീമെയിലും മെയിലെല്ലാം. അപ്പോൾ ആ ബാക്കിലുള്ള ഓറഞ്ച് ഇത് ഈ മെയിൽ നോക്ക്, നല്ല സൈസ്, നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും, നല്ല സൈസുണ്ട്. ഇത് ഈ ഫീമെയിൽ, ഇത് ബ്രീഡാവനായിട്ടുള്ള ഫീമെയിൽ. ബ്ലാക്കായ നോക്കും, ഇതിലെല്ലാ കളറുണ്ട്. ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു ആഷ് കളറുണ്ട്. അപ്പോൾ ഈ ടാങ്കിൽ മാത്രമല്ല, നെക്സ്റ്റ് ഒരു ടാങ്കിലും മോളി ഉണ്ട്. അപ്പം ഞാൻ അതും അതിനെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇത് ഫീലിതാ ഒരു മോളി നല്ല ബ്രീഡായിട്ടുണ്ട്. ഇതും നല്ല സൈസ് ഉണ്ട്, ബ്രീഡാവനായി ബ്ലാക്ക് മോളി. അപ്പോൾ അടുത്തത് എന്തെന്നില്ലെങ്കിൽ നമ്മളെ ടൈഗർ ബാർബ്. ഇതെല്ലാം നമ്മൾ ഒരു ടാങ്കിൽ എല്ലാം ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ നല്ല രസം. അപ്പോൾ ഇത് നല്ല സൈസ് ആയിട്ടുണ്ട്, എന്നാൽ അഡൽട്ട് അല്ല, എന്നല്ലെങ്കിൽ ബ്രീഡിങ് സൈസ് അല്ല. ഇപ്പോൾ അതിൽ ചില ഡാർക്ക് കളറായിട്ടുള്ളത് ഉണ്ട്, നല്ല ലൈറ്റ് കളറായിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല പാങ്ങതി ഇങ്ങനത്തെ ഡാർക്ക് കളറായിട്ടുള്ളത്. ഇതിൽ നന്ന ചെറിയ സൈസും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. ഇപ്പോൾ ഫിഷസിന് അത്യാവശ്യം നല്ല വലിയ ടാങ്ക് കിട്ടുന്ന നല്ല ബെസ്റ്റ്. നമ്മൾ ചെറിയ ടാങ്കിലിടുന്ന ഇത്ര നല്ലതല്ല ഫിഷസിന്.
കാണാൻ പറ്റും. ടൈഗർ ബാർബെല്ലൊക്കെ കൂടിയിട്ടുള്ള ഫിഷ് തന്നെ, അത്യാവശ്യം നല്ല ആക്റ്റീവ് ഉള്ള ഫിഷ്, ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിഷ് തന്നെ. അപ്പൊ അടുത്തത് എന്തല്ലേ, നമ്മളെ ഗോൾഡ് ഫിഷ്. ചെറിയ സൈസ്, നല്ല വലിയ സൈസ് അല്ല. അപ്പൊ ഇതെല്ലാം സെയിലിനുള്ളത് തന്നെ. അപ്പൊ ഇരുതാ ഇതിൽ നോക്കല്ല, നേരെ ഡബിൾ കളർ ആയിട്ടുള്ള കളർ നടുവത്തിന്, പിന്നെ ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ളത് ഉണ്ട്, പിന്നെ ഫുള്ളു ആയിട്ട് കളർ ഉണ്ട്. വൈറ്റ് സിൽവർ കളർ മിക്സ് ആയത്. അപ്പൊ അടുത്ത് നല്ല നമ്മളെ സീബ്ര, പിങ്ക് സീബ്ര, നോർമൽ സീബ്ര തന്നെ, ഗ്രീൻ സീബ്ര അല്ല, ഹൈബ്രിഡ് അല്ല, നോർമൽ ബ്രീഡ് അല്ല. ഇതിലൊരു യെല്ലോ കളറും വരുന്ന, ഒരു പിങ്ക് കളറും വരുന്നു. അധികമായിട്ട് കിട്ടുന്ന നമുക്ക് പിങ്ക് തന്നെ. ഇത് നല്ല സൈസ് ആവല്ല, ഒരു സാധാരണ മോളി ഗപ്പി അതേ സൈസാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് എന്ത് നല്ല നമ്മളെ ഗോൾഡ് ഫിഷ് തന്നെ, ലാർജ്, ലാർജ് അല്ല, ഒരു മീഡിയം സൈസ് തന്നെ. അപ്പോൾ നല്ല വലിയ സൈസ് തന്നെ, സാധാരണ നല്ല സൈസ് ഉണ്ട് ഗോൾഡ് ഫിഷ്. പിന്നെ നല്ല വൈറ്റ് കളർ ഉണ്ട്, പിന്നെ അത് ഈ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ടൈലല്ല വൈറ്റ് ആയിട്ട്, ബോഡിയല്ല ഗോൾഡൻ കളർ, അതായത് ഓറഞ്ച് കളർ. അപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെ അറിയുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ആക്കും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോ ആക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫിഷസ് എല്ലാം കണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ അതിൻ്റെയുള്ള വീഡിയോ എല്ലാം ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാം ഷെയർ ആക്കി കൊടുക്കണം.